അസ്സലാമു അലൈക്കും. ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം എങ്ങനെ ഉണ്ടാക്കാം നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എത്തിയിരിക്കുന്നത് 2 കപ്പ് റൈസാണ്. ഇത് നമുക്ക് നന്നായിട്ട് കഴുകി ഒന്ന് കുതിർക്കാൻ വെക്കണം. 1-4 മണിക്കൂർ വെക്കണമായിരിക്കും നല്ലത്. അതിപ്പോൾ 2 മണിക്കൂറോ 1.5 മണിക്കൂറോ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. 4 മണിക്കൂറാകുമ്പോൾ നമുക്കൊന്നുകൂടെ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പം ഇനി നമുക്കിതിന് വേണ്ടിയത് 4 ശർക്കരയാണ്. ഇതിക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുപ്പിക്കാം. അപ്പം നന്നായിട്ട് മെൽറ്റ് ചെയ്യണം. ഇതിൽ നല്ല കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് മെൽറ്റ് ചെയ്യണം. അത് മെൽറ്റാവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി, നമ്മൾ ഓൾറെഡി വെച്ചതാണ്. അപ്പോൾ ഒന്നും കൂടി കഴുകിയതിന് ശേഷം നമുക്കതൊരു മിക്സിയിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര ഏകദേശം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പം അത് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കര ഒന്ന് ചൂടാറാൻ വയ്ക്കാം. ചൂടാറിന് ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരിയിലേക്ക് അരിയുടെ അതേ അളവിൽ തന്നെ ശർക്കര പാനീയം ഒരു അരിപ്പ വെച്ചിട്ട് നമുക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അരിയുടെ അതേ ലെവലിൽ വേണം, അതിനാറ് കൂടുതലാവരുത്. ഞാനിവിടെ കാണിക്കുന്ന അതേ ഒരളവിൽ എടുത്തിട്ട് വേണം അരയ്ക്കാൻ. എങ്കിലും നമുക്ക് പിന്നീട് അങ്ങോട്ട് ഈ ശർക്കര പാനി ചേർക്കുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു മെഷർമെൻറ്റിൽ കിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മൾ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നല്ലത് നൈസായിട്ട് അരക്കരുത്. ഒരു ചെറിയൊരു തരി എപ്പോഴും അതിനകത്ത് വേണം. ഏകദേശം ഇതുപോലെ ചെറിയൊരു തരി അതിനകത്ത് വേണം. അപ്പോഴേ നെയ്യപ്പത്തിന് അതിൻ്റെതായ രീതിയിലുള്ളൂ ടേസ്റ്റ് കിട്ടുക. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ മാവ് അരഞ്ഞ് വന്നിട്ടിട്ട് ഇത് നമുക്ക് ഒഴിച്ചതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയും മൈദയാണ്. 4 മണിക്കൂർ മാവ് പൊന്താൻ നമുക്ക് ടൈമുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡൻ്റെ ആവശ്യമില്ല, അതായത് അപ്പക്കാരൻ്റെ ആവശ്യമില്ല. അല്ല, നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രമേ അപ്പക്കാരൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ എനിക്കത് പെട്ടെന്ന് വേണ്ടതുകൊണ്ടാണ് ഞാനൊരു 1/4 ടീസ്പൂൺ അപ്പക്കാരൻ ഇതിലോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ മൈദയാണ്. ഇതുപോലെ 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇടുക. അത് എന്തിനാണ് മൈദ ഇടുന്നത് വെച്ചാൽ നമുക്ക് നെയ്യപ്പം ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് മൈദ ഇടുന്നത്. അപ്പം മൈദ നമ്മൾ മിക്സിയിൽ അരക്കണ കൂടെ അരക്കാൻ പാടില്ല, കാരണം അപ്പോൾ നമ്മൾക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടത്തില്ല. അപ്പം നമ്മൾ അരച്ച് ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം മൈദ അപ്പക്കാരെയും പിന്നെ ചേർത്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ കട്ടകളെല്ലാം ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പം നമ്മളിതിലോട്ട് വെള്ളം ചേർത്തിട്ടാണ് ഇങ്ങനെ ഉടക്കുന്ന വെച്ചാൽ നമുക്ക് കട്ടയെല്ലാം ഉടച്ച് കിട്ടാനേ ഇച്ചിരി പാടായിരിക്കും. അല്ലാതെ തന്നെ നമ്മൾ ഉടച്ചെടുക്കുമ്പോഴാണ് കട്ടയൊക്കെ ഇതുപോലെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. അപ്പം നമുക്കിതൊരു ദോശമാവിൻ്റെ ബാറ്റർ വേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ കൂടി ജാഗരിയുടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ശർക്കര ഒരിക്കലും കൂടി ഒക്കെ ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഡ്ലിൻ്റെ മാവ് പോലത്തെ കട്ടിയാവരുത്, നമ്മുടെ ദോശയുടെ മാവിൻ്റെ ഒരു ലൂസായിരിക്കണം വേണ്ടത്. അപ്പോൾ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ ഇനി കുറച്ചും കൂടി ലൂസാക്കാൻ വേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മാവ് ഏകദേശം സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദോശക്ക് നമ്മൾ മാവെടുക്കുമ്പോൾ ഇഡ്ലിയുടെ ആറ് കുറച്ചും കൂടി ലൂസായിരിക്കും. ആ ഒരു രീതിയിലാണ് നമുക്ക് നെയ്യപ്പത്തിനും വേണ്ടത്. അപ്പോഴേ നമ്മുടെ നെയ്യപ്പം സോഫ്റ്റായി കിട്ടുള്ളൂ. ഇനി ഞാനിതൊരു 2 മണിക്കൂർ ഇതുപോലെ അടച്ചു വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ അപ്പോൾ ബേക്കിംഗ് സോഡ ഇട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂർ അടച്ചു വെച്ചാൽ മതി. ഇപ്പോൾ ഏകദേശം പൊന്തി വന്നിട്ടുണ്ട്. നമ്മുടെ ദോശമാവിൻ്റെ മരക്കൊന്നും പൊന്തി വരില്ല, എങ്കിലും ഒരു കുറച്ചൊക്കെ പൊന്തി വരും. അതിനപ്പോൾ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ ബാറ്റർ ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഓയില് ചേർത്ത് കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ നമുക്കിത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും ഓയിൽ നമുക്ക് എടുക്കാം. ഇനി നന്നായിട്ട് ഓയില് ചൂടായതിന് ശേഷം നല്ല ഫ്ലെയിം തന്നെ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കുക. നല്ല ഫ്ലെയിമിൽ ഒഴിച്ചു കൊടുത്താൽ നെയ്യപ്പം ഇതുപോലെ പൊങ്ങി വരികയുള്ളൂ, അല്ലെങ്കിൽ പൊങ്ങാൻ സാധ്യത കുറവാണ്. അപ്പം നന്നായിട്ട് പൊന്തി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറയ്ക്കാം, അല്ലെങ്കിൽ നെയ്യപ്പത്തിൻ്റെ ചുറ്റും കരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ളു വേവേയില്ല. അപ്പോൾ നമ്മൾ ഒന്ന് സിമ്മാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ നെയ്യപ്പം ഇവിടെ കണ്ട നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി എല്ലാ ബാക്കി ബാറ്ററും നമുക്കിതുപോലെ എല്ലാം ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ സോഫ്റ്റും അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത്രയും സോഫ്റ്റായിട്ട് നമുക്ക് നെയ്യപ്പം നിങ്ങൾക്ക്
കിട്ടില്ല. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു, നന്ദി.